ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു നാടൻ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ, ബ്രെഡ് പൊരിച്ചത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സ്നാക്കായിരിക്കും അല്ലേ. പണ്ട് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിച്ച് ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും ഈ ബ്രെഡ് പൊരിച്ചത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ ഇത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. എള്ള് എന്തായാലും ചേർത്ത് കൊടുക്കുക, എള്ള് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ മുട്ട. എല്ലാവരും മുട്ട ചേർക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ മുട്ട ചേർക്കുകയാണെങ്കിൽ ബ്രെഡ് പൊരിച്ചത് നല്ല സോഫ്റ്റ് ആവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുറമേക്ക് നല്ല ക്രിസ്പിയായിട്ട് വരാനും മുട്ട ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു മുട്ട നമുക്കിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് മാവിലേക്ക് ചേർക്കാം. ഇനി ഞാൻ ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇനി മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോവരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ഈ മാവിലേക്ക് ഇടുമ്പോഴേക്കും കുതിർന്ന് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് തിക്കും ആവരുത് കേട്ടോ. തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ബ്രെഡ് പൊരിച്ചെടുക്കുമ്പോൾ അതിൽ കോട്ടിങ് ഒരുപാട് കോട്ടിങ് ഉള്ളതുപോലെ തോന്നും. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഇത്തിരി ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തത്. അപ്പോൾ 1 കപ്പ് ഫ്ലോറിന് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം കേട്ടോ. പാലൊഴിച്ചിട്ടും നമുക്കിത് ഈ മിക്സ് തയ്യാറാക്കിയെടുക്കാം. പാലൊഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും. ഇതിലിങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനൊരു 4 സ്ലൈസ് ബ്രെഡ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ബ്രെഡ് മാവിൽ മുക്കി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബ്രെഡ് ഇങ്ങനെ മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. ഒരുപാട് സമയം ഇങ്ങനെ മാവിൽ കുതിർത്തി വെക്കരുത്. അതിൻ്റെ 4 സൈഡും കൂടെ ഒന്ന് മാവ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് വേണം ബ്രെഡ് ഇട്ട് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. നമ്മൾ ഒരു 2 സൈഡും ഒന്ന് ഗോൾഡൻ കളറിലാവുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതായത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ടിഷ്യൂലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇത് നല്ല ഓയിലി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ, അതുകൊണ്ട് എപ്പോഴും ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. നമുക്ക് വല്ലപ്പോഴും കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം എന്നല്ലാതെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു സ്നാക്കല്ല കേട്ടോ. ഞാനൊരു മീഡിയം സൈസിലുള്ള ബ്രെഡാണ് എടുത്തത്. ഇപ്പോൾ നല്ല വലിപ്പമുള്ള ബ്രെഡാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാം. ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന ബ്രെഡ് പൊരിച്ചത് ഒരു ഈ ഒരു ഷേപ്പിലായിരിക്കും, ഇങ്ങനെ ഫുള്ളായിട്ടുള്ള ഷേപ്പിലായിരിക്കും ഉണ്ടാകുന്നത്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി ആയിരിക്കുമല്ലേ ഇത്. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും നമ്മൾ അധികമൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ല ഇങ്ങനത്തെ സ്നാക്കൊന്നും. എല്ലാവരും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാ നമ്മൾ ഓയിലി ആയിട്ടുള്ള സ്നാക്സൊക്കെ കുറച്ച് കുറവായിരിക്കും കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളും ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒരുപാട് ഓയിലി ആയിട്ടുള്ള സ്നാക്സൊന്നും എപ്പോഴും ഉണ്ടാക്കാറില്ല. പിന്നെ ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പിന്നെ ഇനിയും നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.